സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടിൽ കൊടുങ്ങല്ലൂരിൽ ഇന്ന് നടന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ വൈസ് ചെയർമാനുമായ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ അബീദലി, നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചർ, സിപിഐ ലോക്കൽ സെക്രട്ടറി പി വിഗയസ്, ഡിസിസി സെക്രട്ടറി ടി എം നാസർ, ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ വിദ്യാസാഗർ, പ്രൊഫസർ സി ജി ധർമ്മൻ, വേണു വെണ്ണറ, ജോസ് കുരിശിങ്കൽ, യൂസഫ് പടിയത്ത്, പി കെ രവീന്ദ്രൻ, ഷീല രാജ്, കമൽ, ടി പി പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. അസുഖം ബാധിച്ചുകൊണ്ട് ക്യാൻസർ ബാധിച്ചുകൊണ്ട് അടുത്ത് ചികിത്സക്ക് വേണ്ടി അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്ന സാഹചര്യമാണ്. പലരും മരണത്തോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ക്യാൻസർ എന്ന് ബാധിച്ചത്, ഈ അസുഖം വന്നതിന് ശേഷം അസുഖാവ് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ, ഇത്രയും നാള് പിടിച്ചു നിന്നുന്ന അർത്ഥത്തിലാണ് പലരും ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. വളരെ പ്രയാസമേറിയ കാലഘട്ടത്തിൽ ഇപ്പം പാർട്ടിയുടെ സെക്രട്ടറി പി ബി മെമ്പർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ആഭ്യന്തര മന്ത്രി എന്ന അർത്ഥത്തിൽ എല്ലാം അസഖാവിൻ്റെ ഇടപെടൽ വളരെ പ്രസക്തമായിരുന്നു. എല്ലാവരെയും ഏത് ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ അസഖാവ് ജയത്രനോട് സൂചിപ്പിക്കുകയില്ല, വന്ന് കാണാവുന്ന ആളുകളെ അവരെല്ലാം വളരെ തന്മയത്വത്തോടുകൂടി അവരെ സംസാരിക്കുന്ന സാഹചര്യം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സന്മനസ് അതൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയാസമേറിയവരുടെ മനസ്സ് കാണാനുള്ള അത് ആ അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ പുകഴ്ത്തേണ്ട കാര്യം. അസഖാവിനെ സംബന്ധിച്ചിടത്തോളം ധീരനായ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള ശേഷി രൂപമായിട്ടാണ് പാർട്ടിയെ നയിക്കപ്പെട്ടതെന്നുള്ളതാണ്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ, സംസ്ഥാന സെക്രട്ടറി പി ബി മെമ്പർ എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ വളരെ പ്രമോന്നതമായ പദവികളിൽ പെട്ടതാണ് പി ബി എമ്മർ എന്ന അർത്ഥത്തിലേക്ക് പോകാൻ. പാർട്ടിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ അത്